സരിതായ് സ്നേഹരെ മൂന്ന് തവണ കണ്ടിരിക്കാമെന്ന് സോളാർ തട്ടിപ്പ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ മുഖ്യമന്ത്രി. സോളാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്റെ പേഴ്സണൽ സ്റ്റാഫിന് വീഴ്ചയും ജാഗ്രതക്കുറവും സംഭവിച്ചതായി മുഖ്യമന്ത്രി കമ്മീഷന് മുന്നിൽ വ്യക്തമാക്കി. അതേസമയം പൊതുതാൽപര്യം പരിഗണിച്ചല്ല സോളാറിനെ കുറിച്ച് അന്വേഷിച്ച പ്രത്യേക സംഘം അന്വേഷണം നടത്തിയതെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ നിരീക്ഷിച്ചു. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് കമ്മീഷന്റെ അഭിഭാഷകനും വ്യക്തമാക്കി. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി കമ്മീഷന് മുന്നിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. പേഴ്സണൽ സ്റ്റാഫുകൾക്ക് സോളാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ചയും ജാഗ്രതക്കുറവും ഉണ്ടായി. ഇത് മനസ്സിലാക്കി അവരെ പുറത്താക്കുകയും ചെയ്തു. സരിതയും ശ്രീധരൻ നായരും ഒരുമിച്ച് വന്ന് തന്നെ കണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച വിസ്താരത്തിൽ പേഴ്സണൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി ആദ്യം മറുപടി നൽകിയത്. സോളാർ തട്ടിപ്പ് അന്വേഷിച്ച പ്രത്യേക സംഘം അത് ഭംഗിയായി നിർവഹിച്ചുവെന്ന് മുഖ്യമന്ത്രി കമ്മീഷന് മുന്നിൽ പറഞ്ഞു. എന്നാൽ പരാതിക്കാർ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് പ്രത്യേക സംഘം അന്വേഷിച്ചതെന്നും പൊതു താൽപര്യം പരിഗണിച്ചല്ല അന്വേഷണം നടന്നതെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. സരിതയെ 3 തവണ കണ്ടിരിക്കാമെന്ന് കമ്മീഷന്റെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിനിടെ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനെത്തിയപ്പോഴും കടപ്ലാമറ്റത്തെ ജലനിധിയുടെ പരിപാടിയിലും വെച്ച് സരിതയെ കണ്ടിരിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായ ശ്രീധരൻ നായരെ വ്യക്തിപരമായി തനിക്കറിയാം. എന്നാൽ സരിതയും ശ്രീധരൻ നായരും ഒരുമിച്ച് വന്ന് തന്നെ കണ്ടിട്ടില്ല. ടീം സോളാറുമായി ബന്ധപ്പെട്ട് താൻ ഒരു ഉറപ്പും ശ്രീധരൻ നായർക്ക് നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ജോപ്പനും ശ്രീധരൻ നായരും സരിതയും ഒരേ സമയം സെക്രട്ടേറിയറ്റിലെത്തിയതായി ADGP ഹേമചന്ദ്രന്റെ മൊഴിയുള്ളതായി കമ്മീഷൻ പറഞ്ഞു. തന്നെ നിരവധി പേർ വന്ന് കാണാറുണ്ടെന്നും അക്കൂട്ടത്തിൽ സരിതയുണ്ടോ എന്ന് തനിക്കറിയില്ലെന്നും മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകി. സംസ്ഥാനത്തെ 45 സ്ഥലങ്ങളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് അനർട്ടിൽ നിന്നും ടീം സോളാർ സബ്സിഡി കൈപ്പറ്റിയതായി കമ്മീഷന്റെ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി നൽകിയില്ല. സരിതയും ജോപ്പനുമായുള്ള ബന്ധത്തെക്കുറിച്ച് PC ജോർജ് പറഞ്ഞത് സരിതയുടെ അറസ്റ്റിന് ശേഷമാണെന്നും തോമസ് കുരുവിളയും ചാണ്ടി ഉമ്മനും തമ്മിൽ ബിസിനസ് ബന്ധങ്ങളില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ ക്രോസ് വിസ്താരം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.